ബലിയർപ്പിക്കാൻ വരുവിൻ അൾത്താരമുന്നിൽ പ്രിയജനമേ, സ്തുതിഗീതങ്ങൾ പാടാം തിരുനാഥനായി പ്രിയജനമേ. ഭയമോടെ ഭക്തിയോടെ ബഹുമാനത്തോടെ വരിക, അണയാം അനുദപിക്കാം അനുരഞ്ജിതരായി വലിയേക. ബലിയർപ്പിക്കാൻ വരുവിൻ അൾത്താരമുന്നിൽ പ്രിയജനമേ, സ്തുതിഗീതങ്ങൾ പാടാം തിരുനാഥനായി പ്രിയജനമേ. കർത്താവായ ഈശോ, നമ്മെ ഓരോരുത്തരെയും അവിടുത്തെ തിരുവാൾത്താരയ്ക്ക് മുമ്പിൽ ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ്. അവിടുത്തേക്ക് ബലിയർപ്പിക്കുവാനായിട്ട്, അവിടുത്തേക്ക് സ്തുതികൾ അർപ്പിക്കുവാൻ സ്നേഹം പങ്കുവച്ചുകൊണ്ട്, ഒരു മനസ്സോടും ഒരു ഹൃദയത്തോടും ഒരേ മനസ്സാക്ഷിയോടും കൂടി നമുക്ക് ഈ അൾത്താരയുടെ മുമ്പിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ബലി പുനരവതരിക്കുമ്പോൾ അതിൻ്റെ ഭാഗമായി തീരുവാനായിട്ട് യോഗ്യരാക്കിയ നമ്മെ ഓരോരുത്തർക്കും ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്, അവിടുത്തെ ആ ബലിയുടെ വലിയ സ്നേഹം നമ്മുടെ ജീവിത ബലിയാക്കി മാറ്റി സ്നേഹത്തിൻ്റെ മനുഷ്യരായി തീരുവാൻ നമുക്ക് പരിശ്രമിക്കാം. വീഴ്ചകളും കുറവുകളും ഒക്കെ ഉണ്ടാകുമ്പോഴും അവിടെ നിന്ന് എഴുന്നേറ്റ് സ്നേഹനിധിയായ ദൈവത്തിൻ്റെ കരവലയത്തിലാകുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ എല്ലാ പ്രത്യേക നിയോഗങ്ങളും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ലോകം മുഴുവനെയും, ലോകത്തിൻ്റെ എല്ലാ പകർച്ചവ്യാധികളെയും അസ്വസ്ഥതകളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ ബലി ഒന്ന് ചേർന്ന് അർപ്പിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം നവമൊരു പീഠമൊരു കീഴാം ഗുരുവിൻ സ്നേഹമൊടിയാകം തിരുമുൻപാകെ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ
ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുനാമത്തിൽ ഉറച്ച് വിശ്വസിക്കുകയും ആ വിശ്വാസം പരമാർത്ഥതയോടെ ഏറ്റുപറയുകയും ചെയ്യുന്നവരെ അങ്ങ് ശക്തരാക്കണമേ. ആത്മശരീരങ്ങളെ പൗത്രീകരിക്കുന്ന ഈ പരിഹാര രഹസ്യങ്ങൾ അവർ വിശുദ്ധിയോടെ പരിക്രമം ചെയ്യട്ടെ. നിർമ്മല ഹൃദയത്തോടും വിശുദ്ധ വിചാരങ്ങളോടും കൂടെ അവർ അങ്ങേക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുകയും അങ്ങ് കനിഞ്ഞു നൽകിയ രക്ഷയെ പ്രതി നിരന്തരം അങ്ങയെ സ്തുതിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. നല്ലിടയാ വല്ലഭനാമിന്നായക, നല്ലിടയാ നല്ലിടയാ വല്ലഭനാമിന്നായക. കല്ലുകളും മുള്ളുകളും എല്ലാം മറന്നിങ്ങു വന്നു നീ, നല്ലിടയാ നല്ലിടയാ വല്ലഭനാമിന്നായക. തേടിയെത്തി എന്നെയും നീ, തോളിലെത്തി ദയാദ്രമായി. നല്ലിടയാ നല്ലിടയാ വല്ലഭനാമിന്നായക. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിച്ചുകൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാഥന സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യ മഹോന്നതമാ, ഉദ്ധാരം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനനിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരും ഒന്നായി പാടിടുവിൻ, എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശാ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധനിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. ആമേൻ. സഹോദരരെ, നിങ്ങൾ ഇന്ന് ശ്രദ്ധയോടെ കേൾക്കുവിൻ യെശയ്യാവിന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന, 49-ാം അധ്യായം 7 മുതലുള്ള വാക്യങ്ങൾ. പുനരാശീർവദിക്കുന്നു. ദൈവമായ കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ. ഏറ്റവും വെറുക്കപ്പെട്ടവനും ജനതകളാൽ നിന്ദിതനും ഭരണാധികാരികളുടെ ദാസനുമായവനോട് ഇസ്രായേലിന്റെ പരിശുദ്ധനും വിമോചകനുമായ കർത്താവ് അരുൾ ചെയ്യുന്നു, നിന്നെ തിരഞ്ഞെടുത്ത ഇസ്രായേലിന്റെ പരിശുദ്ധനും വിശ്വസ്തനുമായ കർത്താവ് നിമിത്തം രാജാക്കന്മാർ നിന്നെ കാണുമ്പോൾ എഴുന്നേൽക്കുകയും പ്രഭുക്കന്മാർ നിന്റെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിക്കുകയും ചെയ്യും. കർത്താവ് അരുൾ ചെയ്യുന്നു, പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളി, രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു. രാജ്യം സ്ഥാപിക്കാനും ശൂന്യമായ അവകാശ ഭൂമി പുനർവിഭജനം ചെയ്തു കൊടുക്കാനും ഞാൻ നിന്നെ സംരക്ഷിച്ച് ജനത്തിന് ഉടമ്പടിയായി നൽകിയിരിക്കുന്നു. ബന്ധിതരോട് പുറത്തു വരാനും അന്ധകാരത്തിലുള്ളവരോട് വെളിച്ചത്ത് വരാനും ഞാൻ പറഞ്ഞു. യാത്രയിൽ അവർക്ക് ഭക്ഷണം ലഭിക്കും. വിചിതമായ കുന്നുകളെല്ലാം അവരുടെ മേച്ചിൽപൂർണങ്ങളായിരിക്കും. അവർക്ക് വിശക്കുകയോ ദാഹിക്കുകയോ ഇല്ല. ചുടുകാറ്റോ വെയിലോ അവരെ തളർത്തുകയില്ല. എന്തുകൊണ്ടെന്നാൽ അവരുടെ മേൽ ദയയുള്ളവൻ അവരെ നയിക്കും. നീർച്ചാലുകൾക്കരികിലൂടെ അവരെ കൊണ്ടുപോകും. മലകളെ ഞാൻ വഴിയാക്കി മാറ്റും. രാജവീഥികൾ ഉയർത്തും. അങ്ങ് ദൂരെ നിന്ന്, വടക്കു നിന്നും പടിഞ്ഞാറ് നിന്നും, സിയൻ ദേശത്തു നിന്നും അവൻ വരും. ആകാശമേ ആനന്ദഗാനം ആലപിക്കുക, ഭൂമിയെ ആർത്തു വിളിക്കുക, മലകളെ ആർത്തു പാടുക. കർത്താവ് തന്റെ ജനത്തെ ആശ്വസിപ്പിച്ചിരിക്കുന്നു. ദുരിതമനുഭവിക്കുന്നവർ തന്റെ ജനത്തോട് അവിടുന്ന് കരുണ കാണിക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. ആമേൻ. സഹോദരരെ, ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 10-ാം അധ്യായം 19 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ ഗുരു ആശീർവദിക്കണമേ. മിശിഹ സഹോദരനെ അനുഗ്രഹിക്കട്ടെ. സഹോദരരെ, ഈശോയുടെ രക്തം മൂലം വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് ആത്മധൈര്യമുണ്ട്. എന്തെന്നാൽ തന്റെ ശരീരമാകുന്ന തിരശീലയിലൂടെ അവൻ നമുക്കായി നവീനവും സജീവവുമായ ഒരു പാത തുറന്നു തന്നിരിക്കുന്നു. ദൈവഭവനത്തിന് മേൽ നമുക്കൊരു മഹാപുരോഹിതനുണ്ട്. ദുഷ്ടമനസാക്ഷിയിൽ നിന്ന് നമ്മുടെ ഹൃദയം വെടിപ്പാക്കുകയും ശരീരം ശുദ്ധജലത്താൽ കഴുകുകയും ചെയ്തുകൊണ്ട് ഉറപ്പോടെയും വിശ്വാസത്തിന്റെ സത്യഹൃദയത്തോടെയും നമുക്ക് അടുത്തു ചെല്ലാം. നമ്മോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നവൻ വിശ്വസ്തനാകിയാൽ നമ്മുടെ പ്രത്യാശയുടെ ഏറ്റുപറച്ചിൽ അചഞ്ചലമായി മുറുകെ പിടിക്കാം. സ്നേഹവും സത്പ്രവർത്തികളും പ്രോത്സാഹിപ്പിക്കുന്നതിനെ പറ്റി നമുക്ക് പരസ്പരം ആലോചിക്കാം. ചിലർ സാധാരണമായി ചെയ്യുന്നത് പോലെ നമ്മുടെ സമ്മേളനങ്ങൾ നാം ഉപേക്ഷിക്കരുത്. മാത്രമല്ല, ആ ദിനം അടുത്തു വരുന്നത് കാണുമ്പോൾ നിങ്ങൾ പരസ്പരം കൂടുതൽ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയും വേണം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മനസ്സുകളെ തിരുവചനം കേൾക്കാ, മുഴുമനസ്സും ഹൃദയവും ഇനിയേഴും. പ്രിയജനമേ, അതിശയകരമാകും അനുഭവമാർണവരണയുകയായി വചനമായ വഴി വിളക്കുമായി വഴി നടന്നു വിജയാകുവിൻ. ആത്മാവിൽ അറിവ് ചൊരിയുമീ പവിഴ മൊഴികളാൽ പരിചയണിയുവിൻ വചനമായ വഴി വിളക്കുമായി വഴി നടന്നു വിജയാകുവിൻ. നമു സദാ പുറനിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശുവോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 21 മുതലുള്ള തിരുവചനങ്ങൾ. യേശു തിബേരിയാസ് കടൽ തീരത്ത് വെച്ച് ശിഷ്യന്മാർക്ക് വീണ്ടും തന്നെ തന്നെ വെളിപ്പെടുത്തി.
അവൻ വെളിപ്പെടുത്തിയത് ഇപ്രകാരമാണ്. സിമിയൻ പത്രോസ്, ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്ന തോമസ്, ഗലീലയിലെ കാനായിൽ നിന്നുള്ള നഥാനിയൽ, സെബദിയുടെ പുത്രന്മാർ എന്നിവരും വേറെ രണ്ട് ശിഷ്യന്മാരും ഒരുമിച്ചിരിക്കുകയായിരുന്നു. സിമിയൻ പത്രോസ് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്. അവൻ പറഞ്ഞു, ഞങ്ങളും നിന്നോടുകൂടെ വരുന്നു. അവർ പോയി വള്ളത്തിൽ കയറി. എന്നാൽ ആ രാത്രിയിൽ അവർക്ക് ഒന്നും കിട്ടിയില്ല. ഉഷസായപ്പോൾ യേശു കടൽക്കരയിൽ വന്നു നിന്നു. എന്നാൽ അത് യേശുവാണെന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. യേശു അവരോട് ചോദിച്ചു, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ പക്കൽ മീൻ വല്ലതുമുണ്ടോ? ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു. അവൻ പറഞ്ഞു, വള്ളത്തിൻ്റെ വലതുവശത്ത് വലയിടുക, അപ്പോൾ നിങ്ങൾക്ക് കിട്ടും. അവർ വലയിട്ടു. അപ്പോൾ വലയിലകപ്പെട്ട മത്സ്യത്തിൻ്റെ ആധിക്യം നിമിത്തം അത് വലിച്ചു കയറ്റുവാൻ അവർക്ക് കഴിഞ്ഞില്ല. യേശു സ്നേഹിച്ചിരുന്ന ആ ശിഷ്യൻ പത്രോസിനോട് പറഞ്ഞു, അത് കർത്താവാണ് എന്ന് കേട്ടപ്പോൾ ശിമിയൻ പത്രോസ് താൻ നഗ്നനായിരുന്നത് കൊണ്ട് പുറങ്കുപ്പായം എടുത്ത് കടലിലേക്ക് ചാടി. എന്നാൽ മറ്റു ശിഷ്യന്മാർ മീൻ നിറഞ്ഞ വലയും വലിച്ചുകൊണ്ട് വള്ളത്തിൽ തന്നെ വന്നു. അവർ കരയിൽ നിന്ന് ഏകദേശം 200 മുഴത്തിലധികം അകലെയായിരുന്നു. കരക്കിറങ്ങിയപ്പോൾ തീ കൂട്ടിയിരിക്കുന്നതും അതിൽ മീൻ വച്ചിരിക്കുന്നതും അപ്പവും അവർ കണ്ടു. യേശു പറഞ്ഞു, നിങ്ങളിപ്പോൾ പിടിച്ച മത്സ്യത്തിൽ കുറെ കൊണ്ടുവരുവിൻ. ഉടനെ ശിമിയോൻ പത്രോസ് വള്ളത്തിൽ കയറി വലിയ മത്സ്യങ്ങൾ കൊണ്ട് നിറഞ്ഞ വല വലിച്ചു കരയ്ക്ക് കയറ്റി. അതിൽ 153 മത്സ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇത്രയധികം ഉണ്ടായിരുന്നിട്ടും വല കീറിയില്ല. യേശു പറഞ്ഞു, വന്ന് പ്രാതൽ കഴിക്കുവിൻ. ശിഷ്യന്മാരാരും അവനോട് നീ ആരാണെന്ന് ചോദിക്കുവാനായി മുതിർന്നില്ല. കാരണം അത് കർത്താവാണെന്ന് അവർ അറിഞ്ഞിരുന്നു. യേശു അപ്പമെടുത്ത് അവർക്ക് കൊടുത്തു, അതുപോലെ തന്നെ മത്സ്യവും. മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ട ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നത് ഇത് 3 തവണയാണ്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വഴിയും സത്യവും ജീവനുമായ മിശിഹായ്, അങ്ങയുടെ പുനരുദ്ധാരത്തിൽ ആനന്ദിക്കുന്ന ഞങ്ങളെ അന്ധകാരത്തിന്റെ പ്രകാശത്തിലേക്കും അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും മരണത്തിൽ നിന്ന് മരണമില്ലായ്മയിലേക്കും അനേകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പുനരുദ്ധാരത്തിന്റെ ബോധത്തിലേക്ക് ദൈവജനത്തെ നയിക്കുന്നതിനുള്ള പരിശ്രമങ്ങളിൽ ഞങ്ങളുടെ അജ്പാലകന്മാരെ സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദിവ്യബലിയിൽ സജീവമായി പങ്കെടുക്കുവാനും ഞങ്ങളുടെ ജീവന്റെയും ഉയർപ്പിന്റെയും കാരണമായ തിരുശരീര രക്തങ്ങൾ യോഗ്യതയോടുകൂടെ സ്വീകരിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മെ ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാപരം ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കാരുണ്യാതിരകത്താൽ തിരഞ്ഞെടുത്ത അങ്ങയുടെ അച്ഛനമായ ജനം മുഴുവന്റെയും കടകട പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. സകലത്തിന്റെയും നാഥനായ ദൈവത്തിന്റെ കൃപാ സമുദ്രത്തിൽ നമ്മുടെ കടകളുടെയും പാപങ്ങളുടെയും കറ കഴുകി കളയട്ടെ. നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. നമ്മുടെ എല്ലാ പ്രത്യേക നിയോഗങ്ങളും ഈ അപ്പത്തോടും വീഞ്ഞിനോടും ഒപ്പം അൾത്താരയിൽ സമർപ്പിക്കാം. യേശുവിന്റെ കാൽവരിയിലൂടെ ലോകം മുഴുവനും രക്ഷ കൈവന്നപ്പോൾ നമ്മുടെ ഓരോ നിയോഗങ്ങളും തേവിച്ച് ലോകത്തെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. യേശുവിന്റെ തിരുരക്തത്താൽ ലോകത്തെ മുഴുവൻ കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതാവസ്ഥകളെയും കുടുംബത്തെയും മക്കളെയും ബന്ധുമിത്രാദികളെയും രോഗാവസ്ഥയിൽ കഴിയുന്ന എല്ലാവരെയും ഡോക്ടേഴ്സ്, നഴ്സുമാർ, ആതുരസേവകർ, ഗതാഗത പാലകർ, നിയമപാലകർ എന്നിവരെല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ ഞങ്ങളുടെ ദേശത്തിനുമേൽ ഞങ്ങളുടെ രാജ്യത്തിനുമേൽ ലോകം മുഴുവൻ്റെയും മേൽ കരുണയാകണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ പ്രത്യേക നിയോഗങ്ങളും സമർപ്പിച്ചുകൊണ്ട് കാഴ്ച സമർപ്പണ ഗാനം ആരംഭിക്കാം. സമർപ്പണത്തിൻ സമയമായി, സമർപ്പിക്കുവിൻ സകലതും,
ദൈവം നിന്നോട് ചോദിപ്പതൊക്കെയും നൽകുവാനൊരുങ്ങിടുവിൻ. സമർപ്പണത്തിൻ സമയമായി സമർപ്പിക്കുവിൻ സകലതും. ദൈവം നിന്നോട് ചോദിപ്പതൊക്കെയും നൽകുവാനൊരുങ്ങിടുവിൻ. താതനും അതുപോലാത്മജനും ദിവ്യരൂഖാക്യം സ്തുതി എന്നും ദൈവാംബികയെയും മാറശേപ്പിനെയും സാധരമോത്തിടാ പാവനമീ ബലിയിൽ ആദിയിലെ പോലെ നന്ദേക്കും ആമേരാമേ. സുതനുടെ പ്രേക്ഷിതരെ ഏകജസ്നേഹിതരെ ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. സർവരും ഒന്നായി പാടിയിടട്ടെ ആമേൻ ആമേൻ. മാർത്തോമായെയും നിണസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിതിലോത്തിടാ നമ്മുടെ കൂടെ ബലവാനാം കർത്താവെന്നേക്കും രാജാവാം ദൈവം നമ്മോടൊത്തെന്നും യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. ഉദ്ധിതരായിടുവാൻ തിരുസന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചൊരിയുയിരെന്നേക്കും നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമായി ത്രിത്വത്തെ മോദാ നിത്യം വാഴ്ത്തിടാ. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെ സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ പുത്രനും സകല സൃഷ്ടിക്കുമുള്ള ആദിയാദനം ഇവർക്കെല്ലാം പിതാവിൽ ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകർത്താവുമായ ഈശോമിശിഹായി ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യത്തിനുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ സത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രവചനം വിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിലിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യരായി പിറന്നു. പദ്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡനം സഹിക്കുകയും സ്ലീവായിൽ തറയ്ക്കപ്പെട്ട് അലക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസങ്ങളിലേക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിനെ വളർത്തു ഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും പരിപാലിക്കുന്നു. സത്യാത്മാവും ചെയ്താത്മാവുമായ ഏകപരിശുദ്ധാത്മാവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനമാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യാവശ്യങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. കർത്താവെ ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ ഈ കുർബാനയുടെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ
നിങ്ങളെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റുവാൻ നമ്മേ ശക്തരാകട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്ക് ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സ്മൃതിയനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേ വർഷിച്ച സമർത്ഥമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാം ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും കാരുണ്യാദൃഗത്താൽ ഞങ്ങളെ യോഗ്യരാക്കി അങ്ങ് നൽകി ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. മിശിഹ കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും ൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. പൂർവപിതാവാമ ഇസഹാക്യാക്കോബെന്നിവചനം ദൈവമേ നിത്യം ആരാധ്യം. രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവാ ദൈവത്തിനു ബലിയർപ്പിപ്പൂ. ന്യായവുമാണത് യുക്തവുമാ ന്യായവുമാണത് യുക്തവുമാ പരിശുദ്ധാത്മാവുമായി സർവേശ്വരാങ്ങയുടെ മഹത്വമരെ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാലങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനമോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരമരൂപികളുമായ ക്രോഭ്യന്മാരോടും ശ്രാഭ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് ആരാധന സമർപ്പിക്കുന്നു. ഒന്നായുച്ച സ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതി ഗീതങ്ങൾ പാടുന്നു. സ്തുതി ഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ മണ്ണും വിണ്ണും നിറയുന്നു. മന്നവനവനുടെ മഹിമകളാ ഉന്നതവീതിയോസാന ദാവീദിൻ സുതനോസാന കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാ
വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്നും ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഢാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങളാചരിക്കുന്നു. താനെ പിച്ചുകൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്കു നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇതു പാപഭോജനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്തു വാഴ്ത്തി അവർക്കു നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നു വാങ്ങി പാനം ചെയ്യുവിൻ. ഞാനീ ചെയ്തത് നിങ്ങളെൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കഥാവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ ഇളയവരും ബലഹീനരും ആകുലരുമായ ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടി നിൽക്കുന്നു.
നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് ഓരോ ദിവസവും ഞങ്ങൾക്ക് നൽകുന്നത്. നിന്റെ ദൈവിക ജീവനെ ഞങ്ങളെ പങ്കുകാരാക്കി. നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിച്ചു, അധപതിച്ചു പോയ ഞങ്ങളെ സമുദ്ധരിച്ചു, ബദലായി ഞങ്ങളെ ജീവിപ്പിച്ചു, ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിച്ച് ഞങ്ങളെ വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമർത്ഥമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ അസഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹൃദയമുള്ള നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമയിലെ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പൊലിത്തായ്ക്ക് വേണ്ടിയും മറ്റെല്ലാ മെത്രാന്മാർക്കു വേണ്ടിയും വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവനും വേണ്ടിയും പുരോഹിതന്മാർ, സമർപ്പിതർ, ആത്മായ പ്രേക്ഷിതർ, മിഷണറിമാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും കർത്താവേ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗത്താൽ ക്ലേശമനുഭവിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കു വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർതിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കു വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവം കാത്തിരിക്കുന്ന ഈ സമൂഹത്തിന്റെ എല്ലാ നിയോഗങ്ങൾക്കു വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മ ആചരണത്തിലും ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സംരേതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാപസ്മരണ അങ്ങയുടെ അവർണ്യവും സമൃദ്ധമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായി അങ്ങ് അയച്ചുവെന്നും ലോകം മുഴുവനും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹ വന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, ശ്ലീഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരംഗിതന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യമായ നർമ്മത്തിന്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, ഇളയവരും ബലഹീനരും മാതൃരുമായ ദാസർ അങ്ങ് നൽകിയ മാതൃകാ പരമ്പരാഗതമായി സ്വീകരിച്ച അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥൻ രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദ്ധാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായ ആദരപൂർവ്വം പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് നിന്റെ ദാസ താമസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യണമേ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും രോഗങ്ങളുടെ സൗഖ്യത്തിനും മരിച്ചവരുടെ ഉയർപ്പിനുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. അതിപൂജിതമാനിൻ തിരുനാമ തിനിദാ സ്തുതിയും ബഹുമതിയും സ്തോത്രം കീർത്തനവും നാഥാന്യങ്ങളണയ്ക്കുന്നു ഇപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം
സ്വർഗവാസികളുടെ സമാധാനവും ഭൂവാസികളുടെ പ്രത്യാശയുമായ മിശിഹായേ ലോകത്തിന്റെ എല്ലാ സ്ഥലങ്ങളിലും പരിശുദ്ധ കത്തോലിക്ക സഭയിലും നിന്റെ ശാന്തിയും സമാധാനവും പുലർത്തണമേ. സഭയെയും രാഷ്ട്രത്തെയും ഐക്യത്തിലും എല്ലാ വിപത്തുകളിൽ നിന്നും സംരക്ഷിക്കണമേ. ഭിന്നിച്ചു നിൽക്കുന്ന ജനതകളെ ചിതറിക്കണമേ. വിനയത്തിലും ദൈവഭയത്തിലും സമാധാനവും ശാന്തവും സ്നേഹപൂർവവുമായി ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. ഞങ്ങൾക്കല്ല കർത്താവേ, നിന്റെ നാമത്തിന് എന്നും മഹത്വമുണ്ടാകട്ടെ. കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുദീർഘവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് യേശുവേ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. എൻ ജീവനേ വലിയതാണ് എനിക്ക്, എൻ ജീവനേ കാണും വലിയതാണ് എനിക്ക്. ആരാധന 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 ആരാധന. നമ്മുടെ കർത്താവ് യേശുവേ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മളെല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളെ നമുക്ക് എല്ലാവർക്കും ഭക്തിയോടെ സമീപിക്കാം. അനുദാനങ്ങൾ വാങ്ങുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലങ്ങളും പണിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോശുവയോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ, നിത്യജീവനും കാരണമാകട്ടെ എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ഞങ്ങളുടെ ഇടയിൽ നിന്റെ സമാധാനം ഹൃദയങ്ങളിൽ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാവുകളിൽ നിന്നും നിന്റെ സത്യം പ്രഘോഷിക്കട്ടെ. പ്രലോഭനങ്ങളിലും ദുരിതങ്ങളിലും രോഗങ്ങളിലും അസ്വസ്ഥതകളിലും നിന്റെ കുറിച്ച് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുമെന്ന് ഉപദേശിച്ചുകൊണ്ട് നീ ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിന്നിൽ ലഭിച്ച മനോവിശ്വാസത്തോടെ ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽപ്പെടുത്തരുതേ. ദുഷ്ടാരമേ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം
ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. ശരീരവും രക്തവും കടകട പ്രതിക്കും പാപങ്ങളുടെ ബോധനത്തിനും നിത്യജീവനും കാരണമാകട്ടെ. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന എന്റെ ഈശോയെ, എന്റെ ഈശോയെ, അങ്ങ് ദിവ്യകൂദാശയിൽ, അങ്ങ് ദിവ്യകൂദാശയിൽ സത്യമായും സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സത്യമായും സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ ജീവനേക്കാൾ ഉപരിയായി, എന്റെ ജീവനേക്കാൾ ഉപരിയായി ഞാൻ അങ്ങേ സ്നേഹിക്കുകയും, ഞാൻ അങ്ങേ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങേ സ്വീകരിക്കുവാൻ, എന്റെ ആത്മാവിൽ അങ്ങേ സ്വീകരിക്കുവാൻ പൂർണ്ണമായും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. പൂർണ്ണമായും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ, ദിവ്യകൂദാശയിൽ അങ്ങേ സ്വീകരിക്കുവാൻ, അങ്ങേ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ, ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. അങ്ങനെ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച്, അങ്ങനെ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങേ ആശ്ലേഷിക്കുകയും, ഞാൻ അങ്ങേ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട്, എന്നെ അങ്ങയോട് ഐക്യപ്പെടുത്തുകയും ചെയ്യുന്നു. ഐക്യപ്പെടുത്തുകയും ചെയ്യുന്നു. പാപം മൂലം, പാപം മൂലം ഒരിക്കലും അങ്ങിൽ നിന്ന് അകന്നു പോകുവാൻ, ഒരിക്കലും അങ്ങിൽ നിന്ന് അകന്നു പോകുവാൻ എന്നെ അനുവദിക്കരുതേ, എന്നെ അനുവദിക്കരുതേ. ആമേൻ. ശരീരവും രക്തവും കടകട പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും നിത്യജീവൻ കാരണമാകട്ടെ. വാവായേശുനാഥ സ്വസ്ഥാനങ്ങളിലായിരിക്കാം. ഇന്നത്തെ ദിവസത്തിന്റെ വചന വിചിന്തനം നൽകുന്നത് അമൽ ബ്രദറാണ്. നമുക്ക് ശ്രദ്ധാപൂർവം വചന വിചിന്തനത്തിലേക്ക് പ്രവേശിക്കാം. മിശിഹായിൽ ഏറ്റവും സ്നേഹം നടന്നത്, ഒരിക്കല് ദൈവം ഒരു മാലാഖയെ ഭൂമിയിലേക്ക് അയക്കാണ്. ഭൂമിയിലേക്ക് അയച്ചുകൊണ്ട് മാലാഖയുടെ അടുത്ത് ദൈവം പറയും, നീ ഭൂമിയിലേക്ക് പോവുക. ഭൂമിയിൽ പോയിട്ട് ഏറ്റവും വിലപിടിപ്പുള്ള ഒന്ന്
എനിക്കായിട്ട് നീ ശേഖരിക്കണം. മാലാഖ പെട്ടെന്ന് തന്നെ ഭൂമിയിലേക്ക് ചെന്നു. ഒത്തിരി അണിഞ്ഞതിന് ശേഷം മാലാഖ തന്റെ കൈക്കുമ്പിളിൽ എന്തോ ശേഖരിച്ചുകൊണ്ട് സർവസ്നായ പിതാവിന്റെ അടുത്തേക്ക് എത്തി. അപ്പോൾ പിതാവ് ചോദിച്ചു, എന്താണ് നീ എനിക്ക് വേണ്ടി ശേഖരിച്ചിട്ടുള്ളത്? ഉടനെ തന്നെ മാലാഖ തന്റെ ഉള്ളം കൈ തുറന്നിട്ട് പിതാവിനെ കാണിച്ചിട്ട് പറഞ്ഞു, പിതാവേ, ഇതാ ഒരു കണ്ണുനീരാണ്, ഇത് അനുതപിച്ച ഒരു പാപിയുടെ കണ്ണുനീരാണ്, ഇത് അനുതപിച്ച ഒരു പാപിയുടെ കണ്ണുനീരാണ്. മാലാഖ ഭൂമിയിൽ ഒത്തിരി കാര്യങ്ങൾ കണ്ടെങ്കിലും മാലാഖയ്ക്ക് ശേഖരിക്കാൻ തോന്നിയത് ഒരു അനുതപിച്ച പാപിയുടെ കണ്ണുനീരായിരുന്നു. കാരണം അത് ഏറ്റവും വിലപ്പെട്ടതാണെന്ന് ആ മാലാഖയ്ക്ക് മനസ്സിലായി. ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലൂടെ കടന്നുപോയപ്പോൾ അനുതപിച്ച ഒരു ശിഷ്യനെ, മാനസാന്തരപ്പെട്ട് തന്റെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് തിരിച്ചു വരുന്ന ഒരു ശിഷ്യനെ നാം കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഹൃദയം തുറന്ന് അവനെ ഏറ്റെടുക്കുന്ന ഒരു ഗുരുവിനെയും നമ്മൾ കാണുകയാണ്. പത്രോസ്ലീഹയാണ് ആ ശിഷ്യൻ. പത്രോസ്ലീഹയെ പറ്റി പറയുമ്പോൾ ആ ശിഷ്യന്മാരുടെ കൂട്ടത്തില് ക്രിസ്തുവിന്റെ ഒരു ചെറിയ നോട്ടപ്പുള്ളി തന്നെയായിരുന്നു പത്രോസ്ലീഹ. കാരണം എടുത്തു ചാടി പല കാര്യങ്ങളും ചെയ്യുന്ന ഒരു ശിഷ്യനായിരുന്നു. ആലോചിക്കാതെ തന്നെ വളരെ പൊട്ടത്തരങ്ങളൊക്കെ പറയുന്ന ഒരു ശിഷ്യനായിരുന്നു. ചിലപ്പോഴൊക്കെ ഒത്തിരിയേറെ കാര്യങ്ങൾ കൊണ്ട് ശാസിക്കേണ്ടി വരുന്നുണ്ട്. സമൂഹത്തിന്റെ നടുവിൽ വെച്ച് യേശുവിന് ആ ശിഷ്യനെ വഴക്ക് പറയേണ്ടതായിട്ട് വരുന്നുണ്ട്. മറ്റെല്ലാ ശിഷ്യന്മാരിൽ നിന്നും ഒരു വ്യത്യസ്തമായ പാത എപ്പോഴും തിരഞ്ഞെടുത്ത ഒരു ശിഷ്യനായിരുന്നു പത്രോസ്ലീഹ. നമുക്ക് സുവിശേഷങ്ങൾ അതൊക്കെ വ്യക്തമായിട്ട് പല ഭാഗങ്ങളിലും കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു പക്ഷേ ക്രിസ്തുവിന്റെ കയ്യിൽ നിന്നും ഒരു പ്രത്യേക സ്നേഹം കിട്ടുവാനായിട്ട് അല്ലെങ്കിൽ ഒരു പ്രത്യേക കരുതൽ ലഭിക്കുവാനായിട്ട് ആഗ്രഹിച്ച ഒരു ശിഷ്യനാണ് പത്രോസ്ലീഹ. വലിയ വലിയ വീഴ്ചകള് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വന്നുപോയിട്ടുണ്ട്. പക്ഷേ അജപാലനം എന്ന വലിയ ദൗത്യം ഏൽപ്പിച്ചിട്ടുള്ള കർത്താവ് ഏൽപ്പിച്ചത് ആ ശിഷ്യനെയാണ്. അവിടം വരെ ആ ശിഷ്യൻ എങ്ങനെ എത്തിപ്പെട്ടു എന്നുള്ള കാര്യത്തെ പറ്റി പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യം തന്നെ വലിയ വലിയ വീഴ്ചകൾ സംഭവിച്ച ഒരു ശിഷ്യനായിട്ട് ഒരു ശിഷ്യനെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. കർത്താവിനോട് വലിയ വലിയ വാക്കുകൾ ആ ശിഷ്യൻ പറയുന്നുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 14:30 മുതലുള്ള വാക്യങ്ങളിൽ നമ്മളൊന്ന് കടന്നു ചെല്ലുകയാണെങ്കിൽ ആ ശിഷ്യൻ പറഞ്ഞു വെക്കുന്ന കുറച്ച് ഡയലോഗുകളുണ്ട്. ഇവരാരിടറിയാലും ഞാൻ ഇടറുകയില്ല. 14:31 നമ്മൾ ഇപ്രകാരം കാണുന്നു, നിന്റെ കൂടെ മരിക്കേണ്ടി വന്നാൽ പോലും നിന്നെ ഞാൻ നിഷേധിക്കുകയില്ല. വലിയ വലിയ വാക്കുകളാണ് കർത്താവിന് പത്രോസ്ലീഹ കൊടുക്കുന്നത്. പക്ഷെ കാര്യത്തിലേക്ക് കടക്കുമ്പോൾ ഇതൊന്നും പ്രവർത്തിക്കാൻ പറ്റാതെ ആ ശിഷ്യൻ പോവുകയാണ്. വെറും ഒരു പരിചാരികയുടെ മുൻപിൽ തന്റെ ഗുരുവിനെ 3 നിഷേധിക്കുകയാണ് ആ ശിഷ്യൻ. എന്തുകൊണ്ടാണ് വലിയ വലിയ വാക്കുകൾ കൊടുത്തിട്ടും ആ ശിഷ്യന് ഇതൊന്നും ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ചെയ്യാൻ സാധിക്കാതെ പോയത്? എന്തുകൊണ്ടാണ് ഒരു വലിയ വലിയ വീഴ്ച ആ ശിഷ്യന് അവിടെ സംഭവിച്ചത്? ഒത്തിരി കാരണങ്ങൾ നമുക്ക് സുവിശേഷങ്ങളിലൂടെ കടന്നുപോയി കഴിഞ്ഞാൽ കണ്ടെത്താൻ പറ്റുമായിരിക്കും. പക്ഷെ ഞാൻ പറയാൻ ആഗ്രഹിക്കുക, മർക്കോസിന്റെ സുവിശേഷം 14:34 ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ സാധിക്കാതെ പോയി എന്നുള്ളതാണ്. ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ സാധിക്കാതെ പോയി എന്നുള്ളതാണ്. കർത്താവിന്റെ കൂടെ പ്രാർത്ഥിക്കുവാനായിട്ട് പോയിട്ട് കർത്താവ് 1 2 3 വന്നു നോക്കുമ്പോൾ ആ ശിഷ്യൻ ഉറങ്ങുകയായിരുന്നു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു വലിയ ദുരന്തം അതാണ്, പ്രാർത്ഥിക്കാൻ സാധിക്കാതെ പോകുന്നു. ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ സാധിക്കാതെ പോകുന്നു. ചിലപ്പോഴൊക്കെ നമ്മുടെ ബന്ധങ്ങൾ തകർന്നു പോകുമ്പോൾ, നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കാതെ പോകുമ്പോൾ, നമ്മൾ ആഗ്രഹിക്കുന്ന സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാതെ പോകുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, എവിടെയോ ഞാൻ ഉറങ്ങിപ്പോയി, എന്റെ ജീവിതം എവിടെയോ ഒന്ന് മയങ്ങിപ്പോയി, എന്റെ കണ്ണുകൾ പലപ്പോഴും നിദ്രാഭാരമുള്ളതായി പോയിരുന്നു, അതുകൊണ്ടാണ് ചിലപ്പോൾ കർത്താവ് വന്നപ്പോൾ എനിക്ക് കാണാൻ സാധിക്കാതെ പോയത്. ആ ശിഷ്യനെ പോലെ പലപ്പോഴും നമ്മൾ നമ്മുടെ കണ്ണുകൾ നിദ്രാഭാരത്താൽ അടഞ്ഞുപോയി. കർത്താവ് വന്നപ്പോൾ കാണാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ കണ്ണുകൾ അടഞ്ഞുപോയി. കണ്ണുകൾ അടഞ്ഞു പോകാതിരിക്കണമെങ്കിൽ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. ജീവിതത്തിൽ വിജയം ഉണ്ടാകണമെങ്കിൽ പ്രാർത്ഥിക്കണം. ഉയർച്ച ഉണ്ടാകണമെങ്കിൽ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ അതിനൊരു ഫലം ലഭിച്ചിരിക്കും. അതുകൊണ്ട് തന്നെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക എന്നുള്ള ഒരു വലിയ പാഠം നമ്മുടെ സുവിശേഷത്തിലൂടെ ഇനി നമുക്ക് മനസ്സിലാവുകയാണ്.
ഇനി തന്റെ വീഴ്ചയിൽ നിന്നും ഉയർന്നു വരുന്ന ഒരു ശിഷ്യനെ നമ്മൾ കാണുന്നുണ്ട്. അന്ന് പ്രാതലിന് എല്ലാവരും ഒരുമിച്ചിരിക്കുമ്പോൾ എല്ലാവരുടെയും മുൻപിൽ വെച്ച് ആ ഗുരു ആ ശിഷ്യനോട് ചോദിക്കുകയാണ്, പത്രോസേ നീ എന്നെ സ്നേഹിക്കുന്നുവോ? നീ ഇവരെക്കാൾ അധികമായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? മൂന്ന് വട്ടം ക്രിസ്തു ആ ശിഷ്യനോട് ചോദിക്കുകയാണ്. കാരണം ഒരു സമൂഹത്തിന്റെ മുൻപിൽ വെച്ച് ഈ ശിഷ്യൻ മൂന്ന് വട്ടം ആ ഗുരുവിനെ തള്ളി പറഞ്ഞു, ആ ഗുരുവിനെ നിഷേധിച്ചു. അതുകൊണ്ട് തന്നെ മൂന്ന് വട്ടം തള്ളി പറഞ്ഞത് കൊണ്ട് തന്നെ മൂന്ന് വട്ടം നേടിയെടുക്കുക, സ്നേഹം കൊണ്ട് നേടിയെടുക്കുക എന്നുള്ള ഒരു കാര്യം ക്രിസ്തു അവിടെ നമുക്ക് കാണിച്ചു തരികയാണ്. ക്രിസ്തു അവനെ സ്നേഹം കൊണ്ട് ഏറ്റെടുക്കുകയാണ്. മനസ്തപിച്ചു വരുന്ന ആ ശിഷ്യനെ ക്രിസ്തു ഏറ്റെടുക്കുകയാണ്. മനസ്താപമുള്ളവരായിരിക്കുക, ചെയ്തു പോയ തെറ്റുകളോട് മനസ്തപിക്കുകയും അവ ഏറ്റുപറയുകയും ചെയ്യുന്ന ഒരു മനോഭാവത്തിലേക്ക് കടന്നു വരിക. ഇവരെക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിക്കുമ്പോൾ ആ ശിഷ്യന്റെ കണ്ണുകൾ നിറയുന്നുണ്ട്. ആ കണ്ണുനീരില് ക്രിസ്തു യഥാർത്ഥമായ ഒരു ശിഷ്യനെ കണ്ടുപിടിക്കുകയാണ്. ഇത്രയും നാൾ നടന്ന ഒരു ശിഷ്യനെയല്ല, ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് മനസ്തപിച്ചുകൊണ്ട് അനുതപിച്ചുകൊണ്ട് കർത്താവിലേക്ക് കടന്നു വരുന്ന ഒരു യഥാർത്ഥ ശിഷ്യനെ ആ കണ്ണുനീരില് ക്രിസ്തു കാണുകയാണ്. ഇപ്പോൾ അവൻ സ്നേഹിക്കാൻ പഠിച്ചിരിക്കുന്നു. നയിക്കുന്നവന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാകണം സ്നേഹിക്കുവാനുള്ള കഴിവ്. ആ സ്നേഹിക്കുവാനുള്ള കഴിവ് ആ ശിഷ്യനിൽ ആ ക്രിസ്തു കണ്ടെത്തുകയാണ്. അതുകൊണ്ട് തന്നെ അവൻ പറയുകയാണ്, നീ എന്റെ ജനത്തെ നയിക്കുക, എന്റെ സഭയെ നയിക്കുക. വലിയ അജപാലന ദൗത്യം അങ്ങനെ ആ ശിഷ്യന് കർത്താവ് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഇതിലൂടെ നമ്മളോട് ആ ശിഷ്യൻ പറഞ്ഞു വെക്കുന്ന ഇത്ര മാത്രമുള്ളൂ, അനുതാപമുള്ള ഒരു ഹൃദയമായിരിക്കുക. നമ്മളൊക്കെ ഒത്തിരി പ്രാവശ്യം വീണു പോകുന്നവരാണ്, നമ്മൾ ഒരു മനുഷ്യരാണ്, ഒത്തിരി തവണ വീണു പോകുന്നവരാണ്, ഒത്തിരിയേറെ പാപങ്ങൾക്ക് മുൻപിൽ നമ്മൾ പതറിപ്പോകുന്നവരാണ്. പക്ഷേ ക്രിസ്തു ആവശ്യപ്പെടുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ, അനുദമിക്കുന്ന ഒരു ഹൃദയം ഉണ്ടായിരിക്കുക. പാപം ചെയ്ത് 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 അതിൽ തന്നെ ജീവിക്കാതെ, അതിൽ തന്നെ മരിക്കാതെ, പാപത്തെ തട്ടിയെറിഞ്ഞുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക, അനുദമിക്കുന്ന ഒരു ഹൃദയം നമുക്കുണ്ടായിരിക്കുക. ക്രിസ്തു പാപത്തെ വെറുത്ത് പാപിയെ സ്നേഹിക്കുന്നവനാണ്. അവൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് പാപികളായ നമ്മളെ സ്നേഹിക്കുവാനാണ്. അതുകൊണ്ട് തന്നെ പഴകിപ്പതിഞ്ഞ പാപങ്ങളൊക്കെ എടുത്തു മാറ്റിക്കൊണ്ട് അനുദപിക്കുന്ന ഒരു ഹൃദയം പോലെ ഏറ്റുപറഞ്ഞുകൊണ്ട് ക്രിസ്തുവിലേക്ക് നീങ്ങുക എന്നുള്ളൊരു വലിയ പാഠം ആ ശിഷ്യന്റെ ജീവിതത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. മാപ്പിരക്കുവാനും ക്ഷമയോജിക്കുവാൻ യാചിക്കുവാനും ആഗ്രഹിക്കുന്ന ഒരു ഹൃദയമുള്ള ശിഷ്യനെ പത്രോസിലെ നമ്മളിത് കാണിച്ചു തരികയാണ്. കടൽ തീരത്ത് അവർക്ക് മത്സ്യങ്ങളൊക്കെ ലഭിച്ചു കഴിഞ്ഞപ്പോൾ അവർ മനസ്സിലാക്കിയാണ് അത് ആ കടൽ തീരത്ത് നിൽക്കുന്നത് തന്റെ കർത്താവായ ദൈവമാണ്. എവിടെയാണോ അവർ ഉപേക്ഷിച്ചത് അവിടേക്ക് ആ കർത്താവ് കടന്നു ചെല്ലുകയാണ്. തിബേരിയസ് കടൽ തീരത്തേക്ക് കർത്താവ് കടന്നു ചെല്ലുകയാണ്. ഈ കർത്താവാണെന്ന് തിരിച്ചറിയുമ്പോൾ നമ്മൾ സുവിശേഷങ്ങളിൽ കാണുന്നു ആ ശിഷ്യൻ കടലിലേക്ക് എടുത്തു ചാടുകയാണ്. ഞാൻ കുറച്ചൊക്കെ ചിന്തിച്ചപ്പോൾ എന്റെ ഒരു ആശയം എനിക്ക് മനസ്സിലായത്, പാപത്തിന്റെ നഗ്നത കൃപയുടെ മേലങ്കി കൊണ്ട് പൊതിഞ്ഞുകൊണ്ട് അവൻ കർത്താവിനായിട്ട് കടലിലേക്ക് ചാടുകയാണ്. ഒരുപക്ഷെ അവന് ആ വഞ്ചിയിലൊപ്പം ശിഷ്യന്മാരുടെ ഒപ്പം കടൽ തീരത്തേക്ക് എത്തിയാൽ മതിയായിരുന്നു. അത്രയും വെയിറ്റ് ചെയ്യാനുള്ള ആ ഒരു മനസ്സാ ശിഷ്യനില്ല. കാരണം ഇത്രയും നാൾ ഉണ്ടും ഉറങ്ങിയും കൂടെ നടന്ന ഗുരുവിനെ നിഷേധിച്ചതുകൊണ്ടും തള്ളി പറഞ്ഞതുകൊണ്ടും എത്രയും പെട്ടെന്ന് കാണണമെന്നുള്ള അതിയായ ആഗ്രഹം, എന്റെ മനസ്സുകൊണ്ട് ക്ഷമയാചിക്കണം മാപ്പിരക്കണം എന്നുള്ള വലിയ അതിയായ ആഗ്രഹം ആ ശിഷ്യൻ ഉള്ളത് കൊണ്ട് തന്നെയായിരിക്കാം ഒരു പക്ഷേ അവൻ നേരത്തെ കടലിലേക്ക് എടുത്തുചാടി ക്രിസ്തുവിന്റെ അടുത്തേക്ക് നീന്തുവാനായിട്ട് ആഗ്രഹിച്ചത്. ഒത്തിരി കരഞ്ഞാണ് ആ നീന്തലില്. കാരണം തന്റെ ഗുരുവിനെ നിഷേധിച്ച ഗുരുവിനെ സ്നേഹത്തോടെ അവന് മുൻപിലെത്തുവാനായിട്ട് ഒത്തിരി കരഞ്ഞു കാണും ആ നീന്തലിനിടയിൽ ആ ശിഷ്യൻ. ഇവിടെ നമ്മളോട് ആ ശിഷ്യൻ ആവശ്യപ്പെടുന്നത് തന്നെയാണ്, ക്ഷമയുള്ള, ക്ഷമിക്കുവാനുള്ള, മാപ്പിരക്കുവാനുള്ള ഒരു ഹൃദയം നമുക്കുണ്ടാകട്ടെ. നമുക്കെല്ലാവർക്കും വളരെ ദൈർഘ്യം കുറഞ്ഞ ഒരു ജീവിതമാണുള്ളത്, വളരെ ദൈർഘ്യം കുറഞ്ഞ ഒരു ജീവിതം. പുൽക്കൊടിക്ക് തുല്യമാണ്. നമ്മൾ എപ്പോൾ വേണമെങ്കിലും ഈ ലോകത്തിൽ നിന്ന് കൊഴിഞ്ഞു പോയേക്കാം. ഇന്നോ നാളെയുമായിട്ട് നമ്മൾ കൊഴിഞ്ഞു പോകേണ്ടവരാണ്. നമുക്കൊരു ഉറപ്പുമില്ല ഇനി എത്ര നാൾ ഉണ്ടായിരിക്കുമെന്ന്, ഒരു ഉറപ്പുമില്ല. അതുകൊണ്ട് തന്നെ വളരെ ദൈർഘ്യം കുറഞ്ഞ ജീവിതമാണ് നമുക്ക് എല്ലാവർക്കും ലഭിച്ചിരിക്കുന്നത്. വെറും പുൽക്കൊടിക്ക് തുല്യമാണ്. ഈ ഒരു ചെറിയ കാലയളവില് മറ്റുള്ളവരോട് വഴക്കടിച്ചും മല്ലടിച്ചും തമ്മിൽ തല്ലിയും ജീവിക്കേണ്ട കാര്യമുണ്ടോ? ഒന്ന് താഴ്ന്നു കൊടുത്താൽ തീരാവുന്ന പല പ്രശ്നങ്ങളെ നമ്മുടെ ജീവിതത്തിലൊക്കെ ഉള്ളൂ. ഒരു പക്ഷെ ഒരു ചെറിയ പുഞ്ചിരിക്ക് മാറ്റാൻ പറ്റാവുന്ന ചില ബന്ധങ്ങളൊക്കെ
നമ്മൾ തകർത്ത് കളഞ്ഞു. ഒരിക്കലും പുഞ്ചിരിക്കാതെ മുഖത്ത് പോലും നോക്കാതെ അവനെ കാണുമ്പോൾ തല താഴ്ത്തി നടന്ന് എത്രയോ ജീവിതങ്ങൾ പാഴായി പോയിട്ടുണ്ട്. ഒന്നോ രണ്ടോ മിനിറ്റ് ഇരുന്ന് സംസാരിച്ച് തീരാവുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എത്രയോ വർഷങ്ങൾ നീണ്ടുപോയിരിക്കുന്നു, ഇപ്പോഴും അതിൽ തന്നെ തുടരുന്നു. എത്രയോ പേരോട് നമ്മൾ വൈരാഗ്യങ്ങൾ വെച്ച് നീട്ടുന്നു. എന്തുകൊണ്ട് നമുക്കൊന്ന് ക്ഷമിച്ചുകൂടാ? എന്തുകൊണ്ട് നമുക്കൊന്ന് താഴ്ന്നു കൊടുത്തുകൂടാ? ആ ശിഷ്യനെ പോലെ തിരക്കെതിരെ നീന്തി ക്ഷമയാചിക്കുവാനായിട്ട് നമുക്ക് എന്തുകൊണ്ട് സാധിച്ചുകൂടാ? വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒന്ന് താഴ്ന്നു കൊടുക്കുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഇന്നത്തെ സുവിശേഷത്തില് ആ ശിഷ്യൻ നമ്മളോട് ആവശ്യപ്പെടുന്നത് തന്നെയാണ്, ഒന്ന് താഴ്ന്നു കൊടുക്കുക. സ്നേഹത്തിന് വേണ്ടി താഴ്ന്നു കൊടുക്കുവാൻ, സ്നേഹത്തിന് വേണ്ടി തോൽക്കുവാൻ, സ്നേഹിക്കപ്പെടുവാനായിട്ട് തോൽക്കുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ആ ശിഷ്യനെ പോലെ പൂർണ്ണമായും കർത്താവിന് വിട്ടുകൊടുക്കാം. ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാം. അനുദപിച്ച് നമുക്ക് തിരിച്ചു വരാം. ക്ഷമയാചിച്ച് പരസ്പരം പങ്കുവച്ചും സ്നേഹിച്ചും സഹകരിച്ചും ജീവിക്കാം. അതിനായിട്ടുള്ള വലിയ കൃപാവരം നല്ല തമ്പുരാൻ നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവും വൈരസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കൊള്ളുവാൻ യോഗ്യരായവരോട് നമുക്ക് എല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയ നാമത്തിന് സ്തുതിയും ആരാധനയും കൃതജ്ഞതയും സമർപ്പിക്കുക. എല്ലാ നാഴികളിലും യോഗ്യവും എല്ലാ കാലങ്ങളിലും യുക്തവുമാകുന്നു. അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ വചനങ്ങളുടെ മാധുര്യം ആസ്വദിക്കുവാനും മലാഖമാരുടെ തിരുനാമത്തെ സ്തുതിക്കുവാനും അങ്ങയുടെ ദാനമായ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളുവാനും അഭവനത്തിനായ ദൈവമേ, അങ്ങേക്ക് സ്തുതിയുടെയും കൃതജ്ഞതയുടെയും കീർത്തനങ്ങൾ ഇടപെടാതെ ആരംഭിക്കുവാനും ബലഹീനരായ ഞങ്ങളെ കാരുണ്യപൂർവം യോഗ്യരാക്കി. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും സകലത്തെയും ബഹുദ്രീകരിക്കുന്ന തന്റെ അമൂല്യമായ ശരീരരക്തങ്ങൾ സ്വീകരിക്കുവാൻ നമ്മുടെ കർത്താവും ദൈവവും രാജാവും രക്ഷകനും ജീവദാതാവുമായ മിശിഹ കാരുണ്യപൂർവം നമ്മെ യോഗ്യരാക്കി. വിചാരങ്ങളും വചനങ്ങളും പ്രവൃത്തികളും വഴി തന്നെ പ്രസാദിപ്പിക്കുവാൻ അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവേ, ഞങ്ങൾ സ്വീകരിച്ചതും സ്വീകരിക്കുന്നതുമായ അച്ചാരം നിന്റെ കാരുണ്യാദരവത്താൽ ഞങ്ങളുടെ കടങ്ങളുടെ വൃദ്ധിക്കും പാപങ്ങളുടെ മോചനത്തിനും രോഗങ്ങളുടെ സൗഖ്യത്തിനും മരിച്ചവരുടെ ഉയർപ്പുള്ള പ്രത്യാശിക്കും നിന്റെ സന്നിധിയിൽ പ്രീതിജനകമാവുന്ന വർദ്ധിച്ച എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സകലത്തിനെയും നാഥ എന്നേക്കും ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവാം സകലേശൻ വിരവൊടു നമ്മിൽ വർഷിച്ചു സ്വലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ അക്ഷയ സൗഭാഗമാർന്നിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. എന്റെ ശരീരം ഭക്ഷിക്കും എൻ രക്തം പാനം ചെയ്യും മാനവൻ എന്നിൽ നിവസിക്കും അവനിൽ ഞാനും നിശ്ചയമായി വിധിയിൽ വീഴാതവനെ ഞാൻ അന്തിമ ദിവസമുയർപ്പിക്കും നിത്യായുസവനേകും ഞാൻ ഏവം നാഥനരുൾ ചെയ്തു. ആമേൻ.
ദൈവം കനിവാർന്നരുളട്ടെ ദിവ്യാനുഗ്രഹമെന്നെന്നും നമ്മുടെ ജീവിത പാതകളിൽ ആവശ്യകമാം ദാനങ്ങൾ നൽകി അനുഗ്രഹമരുളട്ടെ ദൈവം കരുണയോടെ നിന്നും ആ ജീവൻ നൽകും ദൈവികമാ ശുദ്ധിയേഴുന്ന രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാ അഖിലരിലും ദൈവം വരനിറച്ചൊരിയട്ടെ കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ മുദ്രിതരായി ഭവിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും വിശുദ്ധീകരണത്തിന് പരിപാടിയുടെ സ്വസ്തി ദൈവസ്നേഹം വർണ്ണിച്ചിട വാക്കുകൾ പോരാ നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോത്ത എത്ര സ്തുതിച്ചാലും മതിവരുമോ ദൈവസ്നേഹം